ഇവിടെ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് മാധ്യമങ്ങൾ വേണ്ട ഒരു പ്രതികരണം നടത്താത്തത്? എന്തുകൊണ്ടാണ് പോലീസുകാർ വേണ്ട രീതിയിൽ ഇടപെടാത്തത് എന്നുള്ള ഒരു ചോദ്യം ആവർത്തിക്കുന്നതായിട്ട് കേട്ടു. അപ്പോ ഞാൻ അതിനുള്ള ഒരു ഉത്തരം ഞാൻ തന്നെ പറയുകയാണ്. അത് ഇപ്പൊ ഈ വിഷയത്തിൽ നിന്നല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായിട്ടുള്ള ആളുകൾ കടന്നുകൂടുന്ന ഏത് തന്നെ വിഷയമായിക്കോട്ടെ, അതിപ്പോ വർഗീയതയാകണമെന്നൊന്നുമില്ല, ചില അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കാര്യങ്ങളായാൽ പോലും അതുപോലും റിപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ ഒരു വിമുഖത അത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കാറുണ്ട്. എൻ്റെ നേരിട്ടുള്ള അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ജനം ടിവിയോട് തന്നെ കഴിഞ്ഞ ഒരു ജാനുവരി മാസത്തിൽ ഇവിടെ ഒരു സർക്കംസിഷൻ, ആൺകുട്ടിയുടെ ചേലാകർമ്മം വീട്ടിൽ വെച്ചിട്ട് നടത്തുന്നു, ഒരു ഒസാനാണ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി മരണപ്പെടുന്നു. അത് ഇവിടെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് വാർത്തയായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് പല മാധ്യമങ്ങളെയും സമീപിച്ചു, ജനം ടിവിയെയും ഞാൻ സമീപിച്ചു. ജനം ടിവിയിൽ പോലും ആ വാർത്ത വന്നിട്ടില്ല. അപ്പോൾ രണ്ട് കാര്യമാണ് എനിക്ക് അന്ന് അവിടെ ആ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്. ഒന്ന്, ഇവിടെ ഈ മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആരിഫ് വന്നു ഹുസൈൻ അല്ലാതെ കഴിയുമ്പോൾ തന്നെ എത്രയോ കേസുകളുണ്ട്. ഞാൻ ഇനി അതിലേക്ക് വരാം. ഇനിയും കോടതി കേട്ടണോ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, അല്ല, അതിലൊക്കെ അതായത് ആ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ആരിഫ് ഹുസൈൻ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ആ സംഭവ സ്ഥലത്തുള്ളവർ ആരെങ്കിലും, അവരുടെ ഒരു ബൈറ്റ് എന്ന് പറയും നമ്മൾ, അവരാരെങ്കിലും പ്രതികരിക്കാതെ വാർത്ത കൊടുക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ജനം ടി വി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ താങ്കൾക്കറിയാലോ. അല്ല, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരത്തിലുള്ള ഭവിഷ്യത്തുകൾ, അതൊരു പ്രത്യേക മതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ കോഷ്യസ് ആകുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട്? പല രീതിയിലുള്ള ഭയം ആണ് അത് ഇവിടുത്തെ. ഇപ്പൊ ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നോട് പറയാറ് ഈ എന്താണ് സംഗി ചാനലിൽ സ്ഥിരതാമസമാക്കിയ ആളെന്നാണ് എന്നെ പറയാറ് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗീത ചാനല് പോലും എടുക്കുന്ന മുൻകരുതലാണ് ഇപ്പൊ ഈ ഇവിടെ അനിൽ പോലും ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇല്ല, വെച്ചത്. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യില്ലല്ലോ. ഇപ്പോൾ അല്ല, ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു നടന്നൊരു തരാം, സംഭവം, വെള്ളിയാഴ്ച ഞാനത് നടന്നൊരു കംപ്ലീറ്റ് സംഭവം ചെയ്യാം, ഞാനത് ഞായറാഴ്ച കംപ്ലീറ്റ് ചെയ്യാം. വിശദമായി ചർച്ച ചെയ്യാം. 2 മണിക്കൂർ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് എടുത്തത് ആ വിഷയം. അങ്ങനെ അല്ല, അങ്ങനെ അതിൽ നമുക്കെന്തെങ്കിലും വിമുഖത ഉണ്ടെങ്കിൽ ഞാനത് ഞങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ചെയ്യാം. വിഷയം എടുക്കില്ലല്ലോ ഡോക്ടർ ആരിഫ്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്, ഒരു ബൈറ്റ് കിട്ടണമെന്ന്. ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സാധാരണ ബൈറ്റ് എവിടുന്ന നമ്മൾ എടുക്കാറ്? അതായത് ഇപ്പൊ പൂഞ്ഞാറ്, അന്ന് ഇത് സംഭവിച്ചതും ഇതേ പൂഞ്ഞാറ് ആ ഭാഗത്താണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അവിടെ എന്തോ നമ്മൾ ചെയ്യുക, അവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവിടുത്തെ ആ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SIയോ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അവരോട് സംസാരിക്കുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അതിന്റെ മിണ്ടില്ല. ആ യെസ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മിണ്ടില്ല. അപ്പൊ ബൈറ്റ് കിട്ടാത്തതല്ല പ്രശ്നം, അത് ഒരു പ്രത്യേക മതത്തിന്റെ നേർക്ക് വരുമ്പോൾ, ഞാൻ ആ മതത്തിൽ പെട്ടിരുന്ന ആള് അല്ലെങ്കിൽ ഇപ്പോഴും ഒഫീഷ്യലി ആ മതത്തിലാണ്, വിശ്വാസപരമായിട്ടില്ലെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 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 ഭയം അതുകൂടെ ഉണ്ട്. സത്യത്തിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ഇവിടെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുള്ളത്, ഇവിടെ സംഘീയേക്കാൾ കൂടുതൽ, കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് ഇവിടെ ഈ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭീകരത പടർത്തുന്ന ആളുകളെയാണെന്ന് ഞാൻ ആദ്യം പറയാറുണ്ട്. കേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കിൽ അത് ഒരു വാസ്തവമാണ് എന്നുള്ളത് ഇവിടെ നിങ്ങളെ ചാനൽ പോലും ഇവിടെ എനിക്കന്ന് ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. ഞാൻ അത് പബ്ലിക്കായിട്ട് പറയാണ്. ഒന്നത്. രണ്ടാമത്തത്, ഇവിടെ ഒരു കോഷൻ നിങ്ങൾ കാണിച്ചത് വളരെ നല്ല കാര്യം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അതിനകത്ത് തെറ്റായ ഒരു സംഗതി വരാൻ പാടില്ല. അതിനകത്ത് ഒരു തെറ്റായ ഒരു ഒരു ആംഗിള് കൊണ്ടുവന്നുകൊണ്ട് അനാവശ്യമായ ചർച്ചയിലേക്ക് വഴി വെക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത, അത് നല്ലൊരു ആംഗിള്. അത് ആ വിഷയത്തിൽ ഞാനത് അന്ന് അവിടെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാതെ പോയത്. എന്തായാലും ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ തടയപ്പെടേണ്ടേ എന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചല്ലോ ഈ വിഷയം. ഇത് എല്ലാ വിഷയത്തിലും ബാധകമാണ്, അത് ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല, അത് അന്ധവിശ്വാസം നമ്മൾ തടയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അത് ഹിന്ദുമതത്തിൽ അന്ധവിശ്വാസം മാത്രം തടഞ്ഞാൽ പോരല്ലോ, അത് ക്രിസ്തു മതത്തിലെ അന്ധവിശ്വാസം മാത്രം തടഞ്ഞാൽ പോരല്ലോ, അത് ഇസ്ലാം മതത്തിലെ അന്ധവിശ്വാസം തടയണ്ടേ എന്ന ചോദ്യമാണ് നമ്മൾ വെക്കേണ്ടത്. ആ വിഷയം വരുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായാലോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഇതിനെ കേസ് വന്നാലോ, കോടതി കയറേണ്ടി വന്നാലോ, ബൈറ്റ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചില ന്യായങ്ങളിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ള ഒരു വിഷയം, അത് എല്ലാ ചാനലുകളെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോ PC ജോർജ് ഇവിടെ സംസാരിക്കുമ്പോൾ പോലും ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അദ്ദേഹം ആ നാട്ടിലുണ്ടായ ഒരാളാണ്,
ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ആ നാട്ടുകാരനായതുകൊണ്ട് ആ നാടിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, NIA എന്ന് പറയുന്ന സംഘ ആ ഒരു വിഭാഗം, അവര് ഒരു കേരളത്തിലെ ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുടെ പട്ടണങ്ങളുടെയും അതുപോലെ ഗ്രാമങ്ങളുടെയും ലിസ്റ്റ് പുറത്തു വിട്ടപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ATSന്റെ ഒരു നമ്മളുടെ ആന്റി ടെററിസം സ്ക്വാഡിന്റെ അവരുടെ ഒരു ഒരു വിങ് അവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അവിടെ ഉണ്ട് എന്നറിയുന്നു. ഇപ്പൊ NIAയുടെ തന്നെ ഓഫീസ് തുടങ്ങിയതായിട്ട് അറിയുന്നു. അപ്പൊ ഭീകരവാദം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഇനി ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയമുണ്ടായി. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയങ്ങളിൽ അവിടെ റെയ്ഡ് നടത്തി പല ആളുകളെയും തൂക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് അതില് ഈ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള അവിടുത്തെ കൗൺസിലറെ പോലും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ ഏത് രീതിയിലാണ്, അയാളെ അവധിയിൽ വിടണോ എന്നൊക്കെയുള്ള ചില ഒരു ഒരു ചർച്ച വരികയും അതിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ആരെയാണ് ഡീൽ ചെയ്യുന്നത്? നമ്മൾ ഡീൽ ചെയ്യുന്നത് ഏതെങ്കിലും ലോട്ടറി കച്ചവടം നടത്തി കള്ളത്തരം കാണിച്ച ഒരാളെയല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത്. പാല് വിറ്റപ്പോ 1.5 ലിറ്റർ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് വിറ്റതിന്റെ പേരിലല്ല ആ കൗൺസിലറെ അവിടെ അറസ്റ്റ് ചെയ്തത്. അതുമല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കള്ള ഏതെങ്കിലും വാറ്റ് ചാരായം വിറ്റതിന്റെ പേരിലും അല്ല. ഇത് ഭീകരവാദം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി, അതില് ഏർപ്പെടുന്ന ഒരു സംഘടന, അതിലുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു കൗൺസിലർ, ആ കൗൺസിലറെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ മറ്റുള്ള ആളുകൾ, ഇതെന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഭീകരവാദം എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ ഏത് രീതിയിലാണ് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം.